ഈ കോലത്തില ഗുഡ് മോർണിംഗ് സാർ. അതല്ല സാർ, എന്റെ പൂജാ മുറിയിൽ ഞാനാണ് പൂജ ചെയ്യുന്നത്. എല്ലാ കർമ്മങ്ങളും ഞാൻ തന്നെയാണ്. ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടത് പൂജാരി അല്ല, പൂജ ചെയ്യുന്നത് പൂജാരി മാത്രമല്ല സാർ, ഏതൊരു ഭക്തനും പൂജ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ മഹാദേവനെയാണ്. അതുകൊണ്ട് ഒരു ദിവസം പോലും ഞാൻ ആ പൂജ മുടക്കാറില്ല. ഓരോ ദിവസവും മുടങ്ങാതെ പൂജ ചെയ്തത് നിനക്ക് എന്ത് ഗുണം കിട്ടുന്നത്? നിന്റെ വീട്ടിൽ ആരെയും സാധനങ്ങൾ വാങ്ങിക്കുന്നത് നിന്റെ മഹാദേവനാണ്. അത് നീ ആകാശം തുറന്നു വന്നിട്ട് നിന്ന് കാശ് ഇട്ട് തരത്തുള്ളൂ നിനക്ക് പൂജ ചെയ്യാനായിട്ട്. ഇത്രയൊക്കെ ചെയ്തു തരണമെങ്കിൽ പിന്നെ വലിയ കാര്യം എന്തിനാണ് ഇത്രയും പറഞ്ഞത്? എന്റെ അച്ഛൻ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളൂ. ഞാൻ പറഞ്ഞത് അത് ശരി, പക്ഷെ അവനെ അങ്ങ് പഞ്ഞിക്കിടും. അതിപ്പോ കരാട്ടും ശരിക്കും പഞ്ഞിക്കിടുന്ന് പറഞ്ഞാ പഞ്ഞിക്കിട്ടി. അല്ലടാ, ഇവിടെ നിന്നാണ് അത്രയും പേരെ കൊണ്ടുവന്നത്. ഇവിടെ അവള് ഒറ്റക്കാണ്. ആ അവളെ ചേട്ടനൊന്നുമില്ല കൂടെ. അവക്കട ചേട്ടൻ തന്നെ ഉണ്ടാകുന്ന നമുക്ക് ഉള്ളില് പിള്ളേരെ ഇറക്കിയിട്ടുണ്ട്. ജീവിതം സെറ്റാക്കാം. അല്ലാതെ ഇതിന്റെ പുറം നോക്കി മുടി നീട്ടി വളർത്തി അവിടെ കുറി വാരി വെച്ച് മഹാദേവന്റെ ഭക്തനാണത്. നീ നീ പോയി നീ പോ പോട്ട് പോ. എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ ഒക്കെ? എനിക്ക് കിട്ടിയില്ല കേട്ടോ. എനിക്ക് ആള് വർത്താനം പറഞ്ഞു എനിക്ക് അത്ര വലിയ പിടിച്ചൊന്നുമില്ല. ആളെന്റെ മഹാദേവനൊക്കെ കൂറ്റം പറഞ്ഞു ഞാൻ രണ്ടെണ്ണം കൊടുത്ത് ഇറങ്ങിപ്പോന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ഇപ്പൊ ബസ് ഒന്നും വരാൻ ചാൻസ് ഇല്ലാന്ന് തോന്നണേ. Thank you.
സമയവും സ്ഥലവും ശരിയല്ല. രണ്ടാളും വീട്ടിലേക്ക് ചെല്ലാൻ നോക്കി ചെല്ലേ.